ഇൻഗ്രീഡിയൻസ് പറഞ്ഞത് ആദ്യം നമ്മൾ ഒരു 1 kg പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബോംബെ റവ ഒരു 1/2 kg ബോംബെ റവ എടുത്തിട്ടുണ്ട്. ചെറിയ രവയാണിത്. പിന്നെ നമുക്ക് നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ കശുവണ്ടിയും പിന്നെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് ഏലക്ക പൊടിച്ചതാണ്, തീരുമാനത്തിനാണ്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇടുന്നത്. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് റവ ലഡു എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. പിന്നെ നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നമുക്ക് നെയ്യ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഈ നെയ്യ് ഒന്ന് അരിഞ്ഞ് വരണം. ഇപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ഇത് അരിഞ്ഞ് പോകുന്നതാണ് ഈ നെയ്യ്. ഇത് നെയ്യിട്ട ശേഷം പിന്നെ നെയ്യൊന്ന് ചൂടായതിനു ശേഷം പിന്നെയാണ് ബോംബെ റവ ഇടുന്നത്. നെയ്യ് ഇപ്പൊ ചൂടായിട്ടുണ്ട്. ഇതാ ഇനി നമുക്ക് ഇതിലേക്ക് ബോംബെ റവ ഇട്ടുള്ള ചെറിയ റവയാണ് നമുക്ക് ഇട്ട് വെക്കാം. ഒരു 1/2 kg ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് വറുത്തെടുക്കാം. 10 മിനിറ്റ് വറുത്തെടുക്കാം. ഒരു ഗോഡം കഴിയുന്നവരെ ഓക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഇത് ആയിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തു വറുത്തെടുത്തിട്ടുണ്ട്. ചെറിയ ഗുളങ്ങൾ വന്നു. നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റാം. ഓഫ് ചെയ്യാം. പിന്നെ ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്തെടുത്തിട്ടുണ്ട്. ഒരു വേറൊരു പത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതേ ചിഞ്ചട്ടി തന്നെ നമുക്ക് 1 kg പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പഞ്ചസാരയിലോട്ട് നമുക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം അയച്ചു കൊടുക്കാം. ആദ്യം 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു എന്നും നമുക്ക് രണ്ടാം ഗ്ലാസും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് സ്റ്റൗ കത്തിക്കാം. പിന്നെ ഇതൊന്ന് പഞ്ചസാര പാനായിട്ട് എടുക്കണം. നല്ലൊരു നൂലിന്റെ ഭാഗമാവണം. ഓക്കെ അത് നന്നായി ഒന്ന് ഇറക്കി കൊടുത്ത് പഞ്ചസാര പാനയാക്കി എടുക്കാം. ഇറക്കി കൊടുക്കാം. നൂലിന്റെ ഭാഗമാവണം. നന്നായി ഇറക്കി കൊടുക്കാം. നൂലിന്റെ ഭാഗമായിട്ടുണ്ട്. ഇത് ഏകദേശം നൂലിന്റെ ഭാഗം ആയിട്ടുണ്ട്. ഇത് ഏലക്ക പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി അരച്ചു കൊടുക്കാം. ഇതിലേക്ക് കശുവണ്ടിയും ഉണക്കമുന്തിരിയും പിന്നെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ച് കൊടുക്കാം. ഞങ്ങൾക്ക് ഓഫ് ചെയ്യാം, സ്റ്റോ ഓഫ് ചെയ്യാം. ഓക്കെ ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ ഒരു റവ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ റവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഒരു പകുതി തണുക്കണം. തണുത്തിട്ടുണ്ട്. ചെറിയ ചൂടോടെ നമുക്ക് ഒരേ ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് ഉരുളകളാക്കി എടുക്കാം. അപ്പൊ നമുക്ക് മധുരത്തിനനുസരിച്ച് നമുക്ക് മധുരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ നമ്മൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായി നമുക്ക് റവ ലഡു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇതൊന്ന് ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോകുന്നു. അടുത്ത വീഡിയോ കാണാൻ ഫ്രണ്ട്സ്. ബൈ ബൈ.